السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله، أما بعد. وعن سهل بن سعد الساعدي رضي الله عنه قال: جاء رجل إلى النبي صلى الله عليه وسلم فقال: يا رسول الله، دلني على عمل إذا عملته أحبني الله وأحبني الناس. فقال: ازهد في الدنيا يحبك الله، وازهد فيما عند الله يحبك الناس. رواه ابن ماجه. صحابي പ്രമുഖനായ സഹൽ ഇബ്നു സഅദ് സഅദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് റസൂലിനോട് ചോദിച്ചു: യാ റസൂലല്ലാഹ്, ദുല്ലനി അലാ അമലിൻ ഇദാ അമിൽതുഹു അഹബ്ബനില്ലാഹു വഅഹബ്ബനിന്നാസ്. എനിക്ക് ഒരു അമൽ പറഞ്ഞു തരിക, ആ അമൽ ഞാൻ ചെയ്താൽ, ആ ഇബാദത്ത് ഞാൻ ചെയ്താൽ അള്ളാഹു എന്നെ ഇഷ്ടപ്പെടും, എന്നെ ജനങ്ങളും ഇഷ്ടപ്പെടും. അങ്ങനെ ജനങ്ങളുടെ സ്നേഹവും അള്ളാഹുവിൻ്റെ സ്നേഹവും സമ്പാദിക്കാൻ പറ്റിയ ഒരു അമൽ എനിക്ക് പറഞ്ഞു തരിക. ഫഖാൽ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ഇസ്ഹദ് ഫി ദുനിയ യുഹിബ്ബുകല്ലാഹ്, നീ ദുനിയാവിൽ ഒരു പരിത്യാഗിയാവുക, എന്നാൽ അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടും. ദുനിയാവിലെ സുഖങ്ങളിലേക്ക് ആശയില്ലാതിരിക്കുക, സുഖമുണ്ടാവുന്നതിന് കുഴപ്പമില്ല, പക്ഷേ അതിനോട് ബന്ധം കുറക്കുക, എന്നാൽ അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടും. വസഹദ് ഫീമ ഇന്ദന്നാസി യുഹിബ്ബുകന്നാസ്, ജനങ്ങളുടെ കൈകളിലൊന്നിനെ തൊട്ടും നീ പരിത്യാഗിയാവുക, അവരുടെ സമ്പത്തിലോ അവരുടെ സ്ഥാനങ്ങളിലോ മറ്റോ ആശ വെക്കാതിരിക്കുക, എന്നാൽ യുഹിബ്ബുകന്നാസ്, ജനങ്ങൾ നിന്നെയും ഇഷ്ടപ്പെടും, നിന്നെ ജനങ്ങൾ ഇഷ്ടപ്പെടും. അപ്പോൾ അള്ളാഹുവിൻ്റെ സ്നേഹവും ജനങ്ങളുടെ സ്നേഹവും സമ്പാദിക്കണമെങ്കിൽ ജനങ്ങളുടെ കയ്യിൽ നിന്നുള്ള ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ അവരുടെ സമ്പത്ത്, അവരുടെ ദുനിയാവ്, അതിൽ മോഹിക്കാതിരിക്കുക, ദുനിയാവിലും മോഹം വെക്കാതിരിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ ഒരാൾക്കുണ്ടായാൽ അവന് ജനങ്ങളും ഇഷ്ടപ്പെടും, അള്ളാഹും ഇഷ്ടപ്പെടും. അള്ളാഹുമ്മ ജഅൽനാ മിൻഹും.